നമസ്കാരം, പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പട്ടികജാതി ക്ഷേമ സമിതി കണ്ണൂർ ഏരിയ കമ്മിറ്റി കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ധർണ സമരം നടത്തി. കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എൻ പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. സംവരണം മൗലികാവകാശമാക്കുക, സ്വകാര്യ സ്ഥാപനങ്ങളിൽ തൊഴിൽ സംവരണം, പാർലമെന്റിൽ നിയമനം കൊണ്ടുവരിക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരത്തിൽ ഉന്നയിച്ചത്. 18 കേന്ദ്രങ്ങളിലാണ് പട്ടികജാതി ക്ഷേമ സമിതി ധർണാ സമരം നടത്തിയത്. ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാ ദത്തമായി അവർക്ക് ലഭിച്ചിട്ടുള്ള ഒരു അവകാശമാണ്. എന്തുകൊണ്ടാണ് സംവരണം കൊടുക്കേണ്ടത് എന്ന വിഷയം സംബന്ധിച്ച് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ വേളയിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്കകത്ത് വളരെ ദീർഘമേറിയ ചർച്ചകൾ നടന്നിരുന്നു എന്നുള്ളത് നമുക്കറിയുന്നതാണ്. സാമൂഹ്യ ചിന്തകന്മാരും രാഷ്ട്രീയ നേതാക്കളും നിയമചേരുവെല്ലാം ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ ദിവസങ്ങൾ നീണ്ട ചർച്ചയാണ് റിസർവേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നടത്തിയത്. ജില്ലാ കമ്മിറ്റി അംഗം കെ രഞ്ജിത്ത് അധ്യക്ഷനായി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ മഹേന്ദ്രൻ, കെ കുഞ്ഞമ്പു, ഇ ഗംഗാധരൻ, എ പ്രദീപൻ തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടികജാതി ക്ഷേമസമിതി പാനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ പാനൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ സമരം നടത്തി. സിപിഎം നേതാവ് കെ പവിത്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പി കെ എസ് പാനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പാനൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തിയത്. പട്ടികജാതി സംവരണം ഉറപ്പുവരുത്തുക, പാർലമെന്റിൽ നിയമനിർമ്മാണം കൊണ്ടുവരിക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ പവിത്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അസ്വാസ്ഥ്യങ്ങളും വർഗീയ കലാപവും മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംഘടിപ്പിക്കപ്പെടുന്നതെങ്കിൽ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ജാതി വർദ്ധനവും ജാതി വർഗീയതയുമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷേ രാജ്യത്തിൻ്റെ വലിയ പോരാട്ടത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ദളിത് സമൂഹം നേരത്തെ തന്നെ സാമൂഹ്യമായി അവഗണിക്കപ്പെട്ട ഒരു ജനവിഭാഗമായിരുന്നു മഹാത്മാഗാന്ധി അവരെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. കെ പി രാജേഷ് മാസ്റ്റർ അധ്യക്ഷനായി, എം ഒ ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. കോവിഡ് കാലത്ത് ലോക്ഡൌൺ ഇടവേളയിൽ ബോറടി മാറ്റാൻ ഷോർട്ട് വീഡിയോ സ്കിറ്റ് ചെയ്ത് ഒരു കൂട്ടം യുവാക്കൾ ശ്രദ്ധേയരാകുന്നു. പാനൂരിനടുത്ത പൂക്കോം പ്രദേശത്തെ യുവാക്കളാണ് വേറിട്ട രീതിയിൽ കോവിഡ് കാലത്ത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നത്. ഇതെന്നാടാ മൊബൈൽ സ്റ്റാൻഡാ? അല്ല സാർ, ഹെൽമെറ്റാ സാർ. ഈസി, ഇത് ഹെൽമെറ്റ് ആണ് പോലും. അല്ല മോനെ, ഇത് എവിടെ വെക്കാനുള്ളതാ? തലയിൽ വെക്കാനില്ല. ആഹാ, അപ്പൊ ഇവന് അറിവുണ്ട്. പിന്നെന്താ വെക്കാത്തെ? സാർ, ഫ്രണ്ടിന്റെ വണ്ടിയാ, കൊണ്ടു കൊടുക്കാൻ പോകുന്നു സാർ. ഇനി മേലാൽ ഹെൽമെറ്റ് ഇടാതെ നിന്നെ ഈ പരിസരത്ത് കണ്ടാൽ ചവിട്ടി കൂട്ടുന. എടുത്തു വിട്ടോ, ഓടറ. നീ എങ്ങോട്ടാ? ചന്ദ്രനിലേക്കണോ? അല്ല സാർ, വീട്ടിലേക്കാ സാർ. അതിനെന്തിനാ ഈ ഹെൽമെറ്റ്? സാറല്ല നേരത്തെ പറഞ്ഞത് ഹെൽമെറ്റ് ഇടാണ്ട് ഈ പരിസരത്ത് കാണാറുന്നു. കൊക്കോ ഉണ്ടടാ. ശരിയാ, പിന്നെ സിറാജ് കോമത്ത്, മുഹമ്മദ് അലി, എം സിനാൻ, സുഹൈൽ പൂക്കോം, എ അസ്ലം, ഫിർദൌസ് അസ്ഹർ, ഷബീർ തുണ്ടായി എന്നിവരാണ് സ്കിറ്റിൽ അഭിനയിക്കുന്നത്. ആരെയും വേദനിപ്പിക്കാത്തതും എന്നാൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതുമായ വിഷയങ്ങളാണ് ഇവർ വീഡിയോ രൂപത്തിൽ നവമാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്നത്. ഗുഡ് മോർണിംഗ് സാർ, പഞ്ചായത്തിന് സെൻസസ് എടുക്കാൻ വന്നാണേ. സാർ മാരീഡ് ആണോ? കുട്ടികളുണ്ടോ? എത്രയുണ്ട് സാർ? മാരീഡ് ലൈഫൊക്കെ ഹാപ്പി അല്ലേ സാർ? ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പുകളിലും പ്രദേശത്തെ പൊതു വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും മറ്റ് നവമാധ്യമങ്ങളിലൂടെയുമാണ് പ്രചാരണം. ഷെയർ ചെയ്യുന്ന വീഡിയോകളിൽ പലതും വൈറലാണ്.
വീഡിയോ സ്കിറ്റിൽ അഭിനയിക്കാൻ തുടങ്ങിയതോടെ പലരും തിരിച്ചറിയുന്നുണ്ടെന്ന് ഇവർ പറയുന്നു. ഞങ്ങൾ ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവരും എന്തായാലും ബോറടിച്ച് വീട്ടിലിരിക്കായിരിക്കും, നമ്മളും അതുപോലെ തന്നെ. അപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനൊരു പ്ലാൻ ചെയ്തത്. അപ്പോൾ പിന്നെ ആദ്യം രണ്ട് മൂന്ന് വീഡിയോ ഇട്ടപ്പോൾ അതെല്ലാവരും കുറേ ആളെ ആക്സെപ്റ്റ് ചെയ്തു, കുറച്ചാളെ ആക്സെപ്റ്റ് ചെയ്തില്ല. ഇപ്പോൾ നമ്മളൊരു വിജയം എന്ന് നമ്മൾ കണക്കാക്കുന്നത് ട്രോളേഴ്സ് തന്നെയാണ്. കാരണം അവർ സംഭവം ട്രോളുക എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റാത്തത് മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു അസൂയപ്പോഴും ഉണ്ടാവല്ലോ. അപ്പോൾ അതാണല്ലോ ട്രോളായി രംഗത്ത് വരുന്നത്. അപ്പോൾ അവരാണ് ശരിക്കും നമുക്ക് ഒരുപാട് പബ്ലിസിറ്റി തന്നത്. അതിനു വേണ്ടി നമുക്ക് ട്രോളിൽ കൂടെയാണ് നമുക്ക് പബ്ലിസിറ്റി കിട്ടുക എന്നുള്ളൊരു വാസ്തവം നമ്മൾ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിനുവേണ്ടി മാത്രം അവർക്ക് പോലും മനസ്സിലാതെ ഒരു മൂന്നാല് വീഡിയോസ് ട്രോളാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്തിട്ടുണ്ട്. ട്രോള് വരുന്ന ഒരു ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് പൂക്കോത്ത് പൂക്കോം ഓൺലൈൻ. അവരുടെ ശക്തമായ ട്രോള് മുഖാന്തരമാണ് നമ്മളിങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. ഒന്ന് തമാശ കിട്ടതായിരുന്നു, പിന്നെ പിന്നെ ട്രോള് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പിന്നെ വാശിയായി. അങ്ങനെ നമ്മൾ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇറക്കാൻ തുടങ്ങി. ഒരു വൈകുന്നേരമാണ് ഈ ഷൂട്ടിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാറ്. അപ്പോൾ ആ സമയത്ത് ആരൊക്കെ ഉണ്ടാകുന്ന അവരെ വെച്ചിട്ട് ചെയ്യലാണ്. മിക്കവാറും നമ്മൾ തന്നെ, നമ്മൾ നാല് പേരാണ് ഉണ്ടാവാറ്. ഞാൻ ഗൾഫിലായിരുന്നു, ഇപ്പോൾ ലോക്ക്ഡൗൺ ആയപ്പോൾ ഇവിടെത്തി. ഞാനും അതുപോലെ ദുബായിലാണ് ഇപ്പോൾ വെക്കേഷൻ നാട്ടിൽ. പലരും ഫോണിലൂടെ വിളിച്ചും മറ്റും വിഷയങ്ങൾ അറിയിക്കാറുമുണ്ട്. പരമാവധി ഇത്തരം വിഷയങ്ങളും സ്കിറ്റിനായി ഉപയോഗപ്പെടുത്താറുമുണ്ട്. നമ്മളെ ഡയറക്ടർ എന്ന് വെച്ചാൽ മെയിൻ ഇതിൻ്റെ ആള് സുഹൈലാണ്. അപ്പോൾ സുഹൈലും നമ്മളും പിന്നെ വെറുതെ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ സാധനങ്ങളും കൂട്ടിയിട്ട് നാട്ടിലിരിക്കുമ്പോൾ ഒരു ടൈം പാസ് എന്നുള്ള നിലക്കാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷേ അത് ഒരു വീഡിയോ ചെയ്യുമ്പം പല ആളുകളും പേഴ്സണൽ വന്നിട്ട് നമ്മളോട് ചെയ്യണം, ഇത് കണ്ടിന്യൂ ചെയ്യണം, ഇത് നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കൂടുതൽ അത് എനർജിക്കായി വന്ന് പിന്നെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഓരോ ദിവസവും ഓരോ വീഡിയോ പോലും ഇട്ടിട്ടുണ്ട്. പിന്നെ ട്രോളർമാർ ചെയ്യുന്ന അവരെ പണി അവർ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ പിന്നോട്ട് പോയിട്ടില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഒരുപാട് ആൾക്കാർ പേഴ്സണൽ വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടും ഈ ഓരോ കഥാപാത്രം ഓരോ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് നമുക്ക് അയച്ചിരുന്നുണ്ട്, ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് സംഭവങ്ങൾ ചെയ്തിന്. പിന്നെ പരിമിതികൾ ഉൾക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത വീഡിയോ പിന്നെ ഈ സ്ക്രിപ്റ്റുകൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അവരോട് ഞാൻ ഇപ്പോൾ ഈ അവസരത്തിൽ പറയുകയാണ്, ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടായിരിക്കണം. തങ്ങൾ ചെയ്യുന്ന വീഡിയോ കണ്ടന്റ് ഉപയോഗിച്ച് അനുകരിച്ച് മറ്റു ജില്ലകളിലുള്ളവർ വരെ വീഡിയോ ചെയ്യുന്നതിൻ്റെ ആഹ്ലാദത്തിൽ കൂടിയാണിവർ. ലോക്ക്ഡൗൺ കഴിഞ്ഞ സാഹചര്യത്തിൽ സ്വദേശത്തും വിദേശത്തും ഇതര സംസ്ഥാനങ്ങളിലും ജോലി നോക്കുന്ന ഇവർ ഇനി വീണ്ടും തിരക്കുകളുടെ ലോകത്തേക്ക് മടങ്ങുകയാണ്. എങ്കിലും വീണ്ടും ഒത്തുചേർന്ന് ഇതേ രീതിയിൽ സ്കിറ്റുകൾ അവതരിപ്പിക്കുമെന്ന തീരുമാനത്തോടെ. റവന്യൂ വകുപ്പിലെ ഓൺലൈൻ ട്രാൻസ്ഫർ അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ കേരള NGO അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. കണ്ണൂർ കളക്ടറേറ്റ് പടിക്കൽ നടന്ന സമരം DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി ഉദ്ഘാടനം ചെയ്തു. അന്തസ്സുള്ള പ്രവർത്തനങ്ങൾ പലപ്പോഴും നടത്തുന്നത് തടസ്സമായിട്ടാണ് ഗവൺമെന്റ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ നിലപാട് സ്വീകരിക്കുന്നത്. ഒരു സർക്കാരിന്റെ എല്ലാ നടപടികളും ഉത്തരവുകളും അതുപോലെ തന്നെ വികസനോത്മകമായിട്ടുള്ള മറ്റ് കർമ്മ പരിപാടികളും എല്ലാം ത്വരിതഗതിയിൽ നടപ്പിലാക്കാൻ നേതൃത്വം കൊടുക്കേണ്ടവരാണ് ഉദ്യോഗസ്ഥന്മാർ. പക്ഷേ ഉദ്യോഗസ്ഥന്മാരെ തെരഞ്ഞു പിടിച്ച് അവർക്ക് രാഷ്ട്രീയമായി താല്പര്യമില്ലാത്തവരെ, അല്ലെങ്കിൽ അവരുടെ സംഘടനയിൽ ഇല്ലാത്തവരെ, ഇടതുപക്ഷ അനുഭാവികളല്ലാത്തവരെ, കോൺഗ്രസ് അനുഭാവികളും UDF അനുഭാവികളുമായിട്ടുള്ള ജീവനക്കാരെയും ഉന്നത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ പോലും ശിക്ഷണ നടപടികൾക്ക് വിധേയമാക്കുന്നത് പോലെയാണ് ട്രാൻസ്ഫറിന്റെ കാര്യത്തിലും പ്രൊമോഷന്റെ കാര്യത്തിലും ഗവൺമെന്റും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളും. ജില്ലാ പ്രസിഡന്റ് ഷനേജ് MP സമരത്തിൽ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി രാജേഷ് ഖന്ന, വിനോദൻ KP, നന്ദകുമാർ, ജോയ് ഫ്രാൻസിസ്, അബ്ദുൾ റഷീദ് എന്നിവർ പങ്കെടുത്തു. ശബ്ദാനുകരണ കലാകാരന്മാർക്ക് സഹായവുമായി മിമിക്രി കലാകാരന്മാരുടെ സംഘടന. കോവിഡ് പശ്ചാത്തലത്തിൽ പരിപാടികൾ മുടങ്ങിക്കിടക്കുന്നതിനാൽ പ്രയാസം അനുഭവിക്കുന്ന കലാകാരന്മാർക്ക് കിറ്റുകൾ നൽകി. കോവിഡ് കാരണം ആൾക്കൂട്ട പരിപാടികളെല്ലാം മുടങ്ങിക്കിടക്കുകയാണ്. കലാപരിപാടികളൊന്നും നടക്കാത്തതിനാൽ ഏറെ വിഷമത്തിലാണ് കലാകാരന്മാർ. ചലച്ചിത്ര ലോകത്തെ താരങ്ങളുടെയും രാഷ്ട്രീയ രംഗത്തെ വമ്പന്മാരുടെയുമെല്ലാം ശബ്ദങ്ങൾ അനുകരിച്ചുകൊണ്ട് ജനമനസ്സുകളിൽ ഇടം നേടിയിട്ടുള്ളവരാണ് മിമിക്രി കലാകാരന്മാർ. കോവിഡ് പശ്ചാത്തലത്തിൽ മിമിക്രിയെല്ലാം മുടങ്ങിക്കിടക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് മിമിക്രി കലാകാരന്മാരുടെ സംഘടനയായ മിമിക്രി ആർട്ടിസ്റ്റ്സ് അസോസിയേഷൻ മിമിക്രി കലാകാരന്മാർക്ക് സഹായമൊരുക്കിയത്. കണ്ണൂരിലെ മിമിക്രി കലാകാരന്മാരായ ശശിധരൻ മട്ടന്നൂർ, ശിവദാസൻ മട്ടന്നൂർ, ശാരംഗാധരൻ കൂത്തുപറമ്പ്, രാകേഷ് കലാഭവൻ, നവീൻ പനങ്കാവ്, ശ്രീജേഷ് കണ്ണൂർ എന്നിവർക്കാണ് കിറ്റ് വിതരണം ചെയ്തത്. 1000 രൂപ വീതം സഹായവും നൽകി. ഞങ്ങൾ മായയുടെ ഓണക്കിറ്റുമായിട്ട് ഇറങ്ങിയതാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഒരു യാത്ര.
ഇപ്പോൾ കണ്ണൂരാണ് നമ്മൾ നോക്കുന്നത്. ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഇവിടെയുണ്ട്. ലുലു ഗ്രൂപ്പും മായും ചേർന്നിട്ടുള്ള ഈ ഓണക്കിറ്റ് വിതരണം വളരെ മനോഹരമായി നടന്നു. പ്രഗത്ഭ മിമിക്രി കലാകാരന്മാരായ പാഷാണം ഷാജി, കലാഭവൻ ജോഷി, പ്രേംദാസ് അരീക്കോട്, രാജീവൻ കടവന്തറ എന്നിവർ കിറ്റ് വിതരണ ചടങ്ങിന് കണ്ണൂരിലെത്തി. നമ്മള് നമ്മുടെ കലാകാരന്മാർക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യണമെന്ന് കുറച്ച് ദിവസങ്ങളായിട്ടുള്ള പ്ലാനാണ് ഞങ്ങളുടെ അസോസിയേഷൻ്റെ. അപ്പൊ അത് മുഖാന്തരം ഞങ്ങൾ ഇങ്ങനെ ഓണക്കിറ്റ് കൊടുക്കുക, അവർക്ക് ഓണം ആഘോഷിക്കാൻ, ഇപ്പൊ ഓണം ഇല്ലെങ്കിൽ പോലും അവരുടെ കുടുംബങ്ങളിൽ ഒരു സന്തോഷം ഉണ്ടാവാത്ത രീതിയിലാണ് ഞങ്ങൾ കിറ്റ് പ്ലാൻ ചെയ്ത്. അതിന് കൂടുതൽ 1000 രൂപ വേറെ കൊടുക്കുന്നുണ്ട് കലാകാരന്മാർക്ക് എല്ലാവർക്കും. അങ്ങനെ 300 കിറ്റുകൾ ഞങ്ങൾക്ക് ഈ അസോസിയേഷൻ വേണ്ടി സ്പോൺസർ ചെയ്തത് ലുലു ഗ്രൂപ്പാണ്. യൂസഫ് അലി സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. അപ്പൊ ഈ തിരുവനന്തപുരം മുതൽ ഇപ്പൊ ഇവിടെ ലാസ്റ്റാണ് ഇന്നിപ്പോ ഇവിടെ എത്തിയത്. ഇവിടുത്തെ കലാകാരന്മാർക്ക് കൊടുത്തത് ലാസ്റ്റാണ്. അപ്പൊ 3-5 ദിവസമായിട്ട് ഞങ്ങൾ ഇതിന്റെ പുറകെ തന്നെ ആയിരുന്നു. എറണാകുളത്തും അതുപോലെ തൃശ്ശൂർ, കോഴിക്കോട്, മലപ്പുറം എല്ലായിടത്തും നമ്മുടെ കലാകാരന്മാരുടെ എല്ലാവർക്കും സ്ഥാനം കൊണ്ട് എത്തി. ഇത് ലാസ്റ്റാണ് ഇവിടെ എത്തി, ലാസ്റ്റ് പോയിന്റ് ആയിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ കലാകാരന്മാർക്ക് ചെറുതാണെങ്കിലും ഇതുപോലത്തെ ഒരു ഹെൽപ്പ് ചെയ്യാൻ സംഘടനക്കതിയായ സന്തോഷമുണ്ട്. ലുലു ഗ്രൂപ്പ് MD യൂസഫ് അലിയാണ് കിറ്റുകൾ സ്പോൺസർ ചെയ്തത്. KSTA കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ RTD ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ധർണ KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് CC വിനോദ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ RTD ഓഫീസിലെ അനാസ്ഥയ്ക്കെതിരെയും അധ്യാപക ദ്രോഹ നടപടിക്കെതിരെയുമാണ് ധർണ നടത്തിയത്. ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന് ജനങ്ങളോട് പറയുന്ന ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഈ കേരളത്തിൽ ഈ ഫയലുകളെല്ലാം വെച്ച് താമസിപ്പിച്ച് അധ്യാപകരോട് നീതി നിഷേധം കാണിക്കുമ്പോൾ അതിനെതിരായി അതിശക്തമായ പ്രക്ഷോഭമല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റൊരു മാർഗമില്ല. ധർണയിൽ KSTA ജില്ലാ പ്രസിഡന്റ് E.K. വിനോദ് കുമാർ അധ്യക്ഷനായി. KSTA ജില്ലാ സെക്രട്ടറി V പ്രസാദ് സ്വാഗതം പറഞ്ഞു. KSTA സംസ്ഥാന കമ്മിറ്റി അംഗം PV പ്രദീപൻ, KC സുധീർ, K രഞ്ജിത്, ഡോക്ടർ KV ദീപേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. പാർക്കോ ഗ്രൂപ്പ് ചെയർമാനും പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്ന കടവത്തൂരിലെ PA റഹ്മാന്റെ ഓർമ്മകൾക്ക് 2 വർഷം. 2019 July 9 PA റഹ്മാൻ അസുഖബാധിതനായി മരണത്തിന് കീഴടങ്ങിയത്. ജീവിതാദ്യം വരെ കർമ്മമേഖലയിൽ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലയിലെ നിറസാന്നിധ്യമായിരുന്നു PA റഹ്മാൻ. സ്വപ്രയത്നത്തിലൂടെയാണ് PA റഹ്മാൻ വിദേശ രാജ്യങ്ങളിലടക്കം വ്യവസായ സാമ്രാജ്യം പടുത്തുയർത്തിയത്. പാർക്കോ ഗ്രൂപ്പിന്റെ ചെയർമാനായ ഇദ്ദേഹം ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സാരഥി കൂടിയായിരുന്നു. ജാതിമത ഭേദമന്യേ അശരണർക്ക് അത്താണിയായിരുന്നു PA റഹ്മാൻ. പാനൂർ മേഖലയിൽ പൊതുവിദ്യാലയത്തെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യങ്ങൾ ചെലവഴിച്ച് പാറാമൽ UP സ്കൂളിനായി കെട്ടിട സമുച്ചയം നിർമ്മിച്ചിരുന്നു. കല്ലിക്കണ്ടി NIM കോളേജ് ചെയർമാനായിരുന്നു. പെരിങ്ങത്തൂർ മൗണ്ട് ഗേഡ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പ്രസിഡന്റായും പ്രവർത്തിച്ചു വരികയായിരുന്നു. ഒരു വ്യക്തി വളർന്നു വരുമ്പോൾ ആയിരക്കണക്കിന് സാധാരണ ജനങ്ങൾക്ക് ആശ്രയവും അഭയവും നൽകിയ കഥയാണ് PA റഹ്മാന്റെ ജീവിതം. കടവത്തൂരിലെ പുഞ്ചിരിക്കുന്ന ഒരു മുഖം കൂടിയായിരുന്നു PA റഹ്മാൻ. PA റഹ്മാന്റെ ഓർമ്മകൾക്ക് 2 വർഷം പൂർത്തിയാവുകയാണ്. കണ്ണൂർ ജില്ലാ അഡ്വക്കേറ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉദ്ഘാടനം July 12 നടക്കും. മന്ത്രി VN വാസവൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കണ്ണൂർ ജില്ലാ അഡ്വക്കേറ്റ്സ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉദ്ഘാടനം July 12 വൈകുന്നേരം 3 മണിക്ക് സഹകരണ മന്ത്രി VN വാസവൻ ഓൺലൈൻ വഴി നിർവഹിക്കും. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PE ശശി അധ്യക്ഷത വഹിക്കും. നമ്മളിതിൽ ലക്ഷ്യം വെക്കുന്നത് അഭിഭാഷകരുടെ ഭാഗത്ത് അഭിഭാഷകർക്ക് ആവശ്യമായിട്ടുള്ള വെൽഫെയറും അതുപോലെ അഭിഭാഷകരുടെ സമ്പാദ്യം, അതുപോലെ അതിൻ്റെ ലോണ്, ഒരുപാട് ലക്ഷ്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സൊസൈറ്റി രൂപീകരിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഒരു ഉദ്ഘാടനം ഈ വരുന്ന 12 3 മണിക്ക് നമ്മളുടെ സംസ്ഥാന സഹകരണ മന്ത്രി VN വാസവൻ അവർ നിർവഹിക്കുകയാണ്. അപ്പോൾ ഈയൊരു കാര്യത്തിൽ അന്നേ ദിവസം തന്നെ നമുക്കിതിനൊരു ഓഫീസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഓഫീസിൻ്റെ ഉദ്ഘാടനം ഇവിടുത്തെ ബഹുമാനപ്പെട്ട അഭിഭാഷകനും അതുപോലെ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ശ്രീ MV ജയരാജനാണ് നിർവഹിക്കുന്നത്. ഓഫീസ് ഉദ്ഘാടനം CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ നിർവഹിക്കും. വി രാമകൃഷ്ണൻ നിക്ഷേപ സമാഹരണവും അഡ്വക്കേറ്റ് CP പ്രമോദ് ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തുമെന്ന് സൊസൈറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP വേണു, അഡ്വക്കേറ്റ് വിനോദ് കുമാർ ചമ്പളോൻ, അഡ്വക്കേറ്റ് BP ശശീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. 15-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ധർമ്മടം പോലീസ് അറസ്റ്റ് ചെയ്ത റിമാൻഡിൽ കഴിയുന്ന ഷറാറ ഷറഫുദ്ദീന്റെ കുയ്യാലിയിലെ വീട്ടിലേക്ക് യുവമോർച്ച തലശ്ശേരി മണ്ഡലം കമ്മിറ്റി മാർച്ച് നടത്തി.
യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അരുൺ കൈതപ്രം മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെ വിഷയത്തിൽ പ്രതികരിക്കുന്ന സിപിഎം മൂക്കിൻതുമ്പത്ത് നടന്ന ഷറാറ ഷറഫുദ്ദീന്റെ സംഭവം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസും ലീഗും പ്രതിഷേധവുമായി വന്നിട്ടില്ല. ഷറഫുദ്ദീന് വേണ്ടി വാദിക്കുന്നത് സിപിഎമ്മിന്റെ തന്നെ മുതിർന്ന അഭിഭാഷകൻ കെ വിശ്വൻ ആണ്. കേന്ദ്രം ഭരിക്കുന്നത് ബിജെപിയാണ്. കേന്ദ്ര വനിതാ ശിശുമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം യുവമോർച്ച എത്തിക്കുമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അരുൺ കൈതപ്രം പറഞ്ഞു. ഷറാറ ഷർഫുദ്ദീൻ, ആ ഷറാറ ഷർഫുദ്ദീൻ 15 വയസ്സ് പ്രായമുള്ള ഒരു പിഞ്ചു കുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചിരിക്കുന്നു, നമുക്കറിയാം. എന്നിട്ട് അദ്ദേഹം മഹാനായിക്കൊണ്ട് പുറത്തിറങ്ങുവാൻ വേണ്ട എല്ലാ പരിശ്രമങ്ങളും നടത്തി വരികയാണ്. ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സിപിഐഎംകാരും ഒട്ടനവധി വിഷയങ്ങളിൽ, സ്ത്രീ വിഷയങ്ങളിൽ പ്രതിഷേധിക്കുന്നത് കണ്ടു. പക്ഷേ അവരുടെ ഒക്കെ മൂക്കിന്റെ തുമ്പത്ത് നടന്ന ഈ പ്രശ്നം അവർ കണ്ടില്ലെന്ന് നടിക്കുന്നു. ഇന്നലെ ഡിവൈഎഫ്ഐക്കാർ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മെഴുകുതിരി സമരം നടത്തി. എന്തുകൊണ്ട് ഈ കൊടും കുറ്റവാളി നരാധമനായ ഷറഫുദ്ദീനെ നിങ്ങൾ ഒരു പ്രസ്താവന കൊണ്ടുപോലും പ്രതിഷേധിക്കുന്നില്ല? ബി ജെ പിയുടെ ഭരണത്തിൽ കേന്ദ്ര മന്ത്രിസഭയിൽ വനിതാ ശിശുക്ഷേമ വകുപ്പുണ്ട്. ആ വനിതാ ശിശുക്ഷേമ വകുപ്പിലേക്ക് ഭാരതീയ ജനതാ യുവമോർച്ച നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഈ ഷറഫുദ്ദീൻ എന്ന നരാധമനെ മാക്സിമം ശിക്ഷ ലഭിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാവിധ നടപടി പ്രക്രിയകളും നമ്മൾ നടത്തുമെന്ന് ഈ സന്ദർഭത്തിൽ അടിയുറച്ചു പറഞ്ഞുകൊണ്ട് വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കും. സംഗമം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് തലശ്ശേരി പോലീസ് ഷറഫുദ്ദീന്റെ കൊയ്യാലിയിലെ വീടിന് സമീപത്ത് തടഞ്ഞു. മാർച്ചിൽ യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് എം പ്രജീഷ് അധ്യക്ഷത വഹിച്ചു. കെ വൈശാഖ്, ബിജെപി മണ്ഡലം പ്രസിഡന്റ് കെ ലിജേഷ്, അനീഷ് കൊളവട്ടത്ത്, അനീഷ് കൊയ്യാലി എന്നിവർ സംസാരിച്ചു. മോദി സർക്കാരിന്റെ പെട്രോൾ ഡീസൽ പാചകവാതക വില വർധനവിൽ പ്രതിഷേധിച്ച് അഴീക്കോട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ നടത്തി. KPCC സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. ഇന്ധനവിലക്കയറ്റം തടയുക, പാചകവാതകത്തിന് സബ്സിഡി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഴീക്കോട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ നടത്തി. വളപട്ടണം ടെലിഫോൺ എക്സ്ചേഞ്ച് ഓഫീസിന് മുമ്പിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ KPCC സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു. രാജ്യം പ്രതിസന്ധിയിൽ ജനങ്ങൾ ജനജീവിതം ദുസ്സഹമാകുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യ കാർഡുകൾ നമുക്കെല്ലാം നൽകിക്കൊണ്ട് ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി സൗജന്യ ചികിത്സ നടപ്പിലാക്കി. അന്ന് ഏതെങ്കിലും ഒരു നികുതി വർദ്ധിപ്പിച്ചുകൊണ്ടായിരുന്നു. ഒരുപാട് സൗകര്യങ്ങൾ ആരോഗ്യ മേഖലയിൽ, അതുപോലെ തന്നെ വിദ്യാഭ്യാസം പൂർണ്ണമായും സൗജന്യമാക്കി തന്നതൊക്കെ DCC ജനറൽ സെക്രട്ടറി കെ ബാലകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വളപട്ടണം മണ്ഡലം പ്രസിഡന്റ് സിദ്ദീഖ്, മഹിളാ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KP വസന്ത, ബീന, അജിത് എന്നിവർ സംസാരിച്ചു. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പച്ചക്കറി മാർക്കറ്റിലെ തീപിടുത്തത്തിലെ ദുരൂഹതയിൽ പോലീസ് അന്വേഷണം ശക്തമാക്കി. സമീപത്തെ CCTVയിൽ തത്സമയം പതിഞ്ഞ അജ്ഞാതനു വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ആരംഭിച്ചു. തീപിടിച്ച സമയത്ത് ഒരാൾ രക്ഷപ്പെട്ട് ഒഴിഞ്ഞു പോകുന്ന ദൃശ്യമാണ് CCTVയിൽ പതിഞ്ഞത്. തീപിടിച്ച സമയത്ത് സ്ഥലത്ത് നിന്നും സംശയാസ്പദ സാഹചര്യത്തിൽ ഒരാൾ രക്ഷപ്പെട്ട് ഒഴിഞ്ഞു പോകുന്ന ദൃശ്യമാണ് ക്യാമറ കണ്ണിൽ പതിഞ്ഞത്. ഇത് പോലീസ് പരിശോധിച്ചു വരികയാണ്. തീപിടുത്ത പരാതിയെ തുടർന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമം 436 വകുപ്പിൽ കേസെടുത്ത പോലീസ് ആ സമയത്ത് നടന്നുപോയ അജ്ഞാതനെ കണ്ടെത്താനുള്ള തിരച്ചിലിലാണ്. ചൊവ്വാഴ്ച പുലർച്ചെയോടെയായിരുന്നു പുതിയ ബസ് സ്റ്റാൻഡിനും തീവണ്ടിപ്പാളത്തിനും ഇടയിലുള്ള പച്ചക്കറി മാർക്കറ്റിലെ രണ്ട് കടകൾ കത്തിനശിച്ചത്. കടയിലെ മസാലക്കൂട്ട് പാക്കറ്റുകളും പച്ചക്കറികളും ഫർണിച്ചർ ഉൾപ്പെടെയും കത്തിനശിച്ചിരുന്നു. ഏതാണ്ട് 2 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായതെന്ന് പരാതി. കടയ്ക്കുള്ളിലെ ക്രമം തെറ്റിയ വയറിംഗ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടിക്കാൻ കാരണമെന്ന് പ്രാഥമികമായി വിലയിരുത്തിയിരുന്നത്. എന്നാൽ കാര്യങ്ങൾ ഇപ്പോൾ മാറിമറിയുന്ന അവസ്ഥയിലാണ്. പുലർച്ചെയുണ്ടായ തീപിടുത്തവും സ്ഥലത്തു നിന്നുണ്ടായിരുന്ന അജ്ഞാതന്റെ സാന്നിധ്യവുമാണ് സംഭവത്തിൽ ദുരൂഹത പടർത്തുന്നത്. സ്ത്രീധന പീഡനങ്ങൾക്കെതിരെ CPMന്റെ നേതൃത്വത്തിൽ അഞ്ചരക്കണ്ടി ഓടത്തിൽ പീടികയിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറി MP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഒരുമിച്ച് നിൽക്കേണ്ട സാമൂഹ്യ ജീവിതത്തിൽ അനുപേക്ഷണീയമായി ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവാഹം എന്ന് പറയുന്നത് കച്ചവടത്തിന് വേണ്ടി, ലാഭമുണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ഒന്നല്ല.
വിവാഹ കമ്പോളത്തിൽ സ്ത്രീ കച്ചവട ചരക്കുമല്ല. വിവാഹം ഒരു ആണും പെണ്ണും പ്രായപൂർത്തിയായവർ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള, തുല്യമായി ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കുന്ന ഒരു കാര്യമാണ്. ടി പ്രസന്ന അധ്യക്ഷത വഹിച്ചു. ചന്ദ്രൻ കല്ലാട്ട് സംസാരിച്ചു. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റായ www.realnewskerala.com സന്ദർശിക്കുക. നന്ദി.